നമസ്കാരം കുട്ടികളെ പി എസ് സി എക്സാം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മലയാളത്തിന്റെ ഭാഗത്ത് നിന്നും നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ വാക്യശുദ്ധിയുടെ അടുത്ത ഭാഗമാണ്. വാക്യശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാ എക്സാമിനേഷനും മലയാളത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ഏകദേശം ആയിരത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതെന്തുകൊണ്ടാണ് തെറ്റാകുന്നത്, അതെല്ലാം അതിൻ്റെ ആശയം നമ്മളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഒരേ അർത്ഥത്തിലുള്ള ഡിഫറെൻറ്റ് പദങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് അവർ തെറ്റ് വരുന്നത്. അതുപോലെ മുഖ്യമന്ത്രി തൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അവർ തൻ്റെ എവിടെ വന്നതുകൊണ്ട് തെറ്റ് വന്നു, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പല ടൈപ്സ് എക്സാമ്പിൾസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കാണണം, എന്നിട്ട് ഇതും കൂടെ കാണണം, എന്നാലേ ഇത് കംപ്ലീറ്റഡ് ആവുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിൻ്റെ അടുത്ത ടൈപ്പ് എന്താണെന്ന് നോക്കാം. കൂടി ഒരു തന്നെ കൊണ്ട്, കൂടി ഒരു തന്നെ കൊണ്ട്, ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ വാക്യങ്ങളിൽ ആവശ്യമില്ലാതെ പ്രയോഗിക്കുന്ന രീതിയാണ് ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു വാക്യത്തിൽ ആവശ്യമില്ലാതെ തന്നെ, കൂടി, കൊണ്ട്, ഒരു ഇങ്ങനെയുള്ള ടേംസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആകാം. അപ്പം നമ്മൾ ഇത്രയായ കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ ഓർക്കുക. ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്കതിൻ്റെ മീനിങ് നമ്മളിലോട്ട് കൺവേ ചെയ്യണം. ആ മീനിങ് കൺവേ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ചാൽ മതി. ആ മീനിങ് നമ്മളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ എക്സ്ട്രാ ആയിട്ട് ഏതെങ്കിലും വേർഡ്സ് ഒക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുക, മനസ്സിലായില്ലേ. അതേപോലെ ആ സെയിം മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ പദങ്ങൾ, ഒരേ മീനിങ്ങിൽ ഒന്നിൽ കൂടുതൽ പദങ്ങൾ വരുമ്പോൾ അവിടെ ഒരു മിസ്റ്റേക്കായിട്ട് വരുന്നു. അപ്പോൾ ഇതിന് എക്സാമ്പിൾ നോക്കിക്കോട്ടോ. പാടുന്നത് അവർക്കും കൂടി, അവൾക്കും കൂടി കേൾക്കാം. പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി, ഒരാൾ പാടുന്നു, അപ്പോൾ വേറൊരാൾ ഉണ്ട് ആ സെക്കൻഡ് പേഴ്സൺ അത് കേൾക്കാമെന്നാണ് പറയുന്നത്. പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം. ഇവിടെ എന്തെങ്കിലും ഒരു വാക്ക് എക്സ്ട്രാ ആയിട്ട് പറയണ്ടോ നോക്കിക്കോ, ഈ അർത്ഥം നമ്മളോട്ട് എത്തിക്കാൻ വേണ്ടി. പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം. ഈ കൂടി എവിടെ വേണോ, കൂടി ഇല്ലെങ്കിലോ, പാടുന്നത് അവൾക്കും കേൾക്കാം. അപ്പോഴും ഈ മീനിങ് നമുക്ക് കിട്ടിയില്ലേ, ഒരാൾ പാടുന്നു, അവൾ എവിടെയുണ്ട്, പാടുന്ന അവൾക്കും കേൾക്കാം. പാടുന്ന അവൾക്കും കൂടി കേൾക്കാം എന്ന് പറഞ്ഞാലും, പാടുന്ന അവൾക്കും കേൾക്കാം എന്ന് പറഞ്ഞാലും എന്താണ്, ഒരാൾ പാടുന്നു, അവളുണ്ട്, അവൾക്കത് കേൾക്കാം, ഇത്രയുള്ള മീനിങ്. അപ്പോൾ ഇവിടെ കൂടിയുടെ ആവശ്യമുണ്ടോ, ഇല്ല അല്ലേ. ആ മീനിങ് കിട്ടിക്കഴിഞ്ഞിട്ടൊന്നും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അവിടെ കൂടി എക്സ്ട്രാ ആയിട്ടുള്ള ഒരു വേർഡാണ്. അതുകൊണ്ടാണ് ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആകുന്നത്. ക്ലിയർ ആയോ? അടുത്തത്, സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഫലമില്ല. സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഫലമില്ല. എന്താ അതിൻ്റെ മീനിങ്? ഒരാൾ നമ്മുടെ സ്നേഹിതനാണ്, ഇത് വെറുതെ പറഞ്ഞത് കൊണ്ട് ഫലമില്ല എന്ന് പറയുകയാണ് അല്ലേ. അപ്പം സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഫലമില്ല. ഈ തന്നെ എവിടെ ഇല്ലെങ്കിലോ, സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് ഫലമില്ല എന്ന് പറഞ്ഞാൽ പോരെ. അപ്പം മീനിങ് കിട്ടിയില്ലേ, സ്നേഹിതനാണെന്ന് പറഞ്ഞുകൊണ്ട് ഫലമില്ല. പിന്നെ എന്തിനാ സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ തന്നെ എന്നൊരു വാക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആകും. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതിൽ ഏതാണ് റൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും വായിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ പോകണം. എന്താണ് അതിൻ്റെ മീനിങ് നമ്മൾ ആദ്യം ഒന്ന് ഉൾക്കൊള്ളണം വായിച്ചിട്ട്. ഈ മീനിങ് നമ്മളോട്ട് കൺവേ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള പദങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്, അതിൽ എന്തെങ്കിലും എക്സ്ട്രാ ടേംസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ മീനിങ് നമ്മളോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരേ അർത്ഥമുള്ള ഒന്നിൽ കൂടുതൽ വേർഡ്സ് അവിടെ ഉണ്ടോ, ഈ ഒരു തോട്ടിലായിരിക്കണം നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഇങ്ങനെ അനലൈസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾക്ക് കാണാൻ പറ്റും, തെറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ തെറ്റുകൾ കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ, അപ്പം നാലിനുണ്ടെങ്കിൽ മൂന്ന് സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൻറ്റൻസ് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പ് നോക്കിക്കോട്ടെ. എന്നാൽ, എന്നിട്ട്, പക്ഷേ, എന്തെന്നാൽ, ആവശ്യമില്ലാതെ, ഇതൊക്കെ പ്രയോഗിക്കുന്ന രീതി. നമ്മളൊക്കെ സംസാരത്തിൽ എപ്പോഴും ആ പക്ഷേ, എന്നാൽ, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ, സംസാരത്തിൽ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും. ഇത് എഴുതി വരുമ്പോൾ, അത് എഴുതിയത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ പല ടേംസും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന്. ഉദാഹരണം ഇവിടെ നോക്കിക്കോ. ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായി, എന്നാൽ കിഷോറിന് മാത്രം ഇഷ്ടമായില്ല. ഇപ്പം നമ്മളത് പറയുമ്പോൾ എങ്ങനെയാണ്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി പക്ഷെ കിഷോറിന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാലും, ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായി എന്നാൽ കിഷോറിന് മാത്രം ഇഷ്ടമായില്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇത്രയേ ഉള്ളൂ. കുറേ പേര് സിനിമ കാണാൻ പോയി, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി, കിഷോറിന് ഇഷ്ടമായില്ല, ഇത്രയും നമ്മളോട്ട് എത്തിച്ചാൽ മതി. അപ്പം ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായി എന്നാൽ കിഷോറിന് മാത്രം ഇഷ്ടമായില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായി, കിഷോറിന് മാത്രം ഇഷ്ടമായില്ല, അത്രയും പറഞ്ഞാൽ മതി. അവിടെ എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. അവിടെ ക്ലിയർ ആയില്ലേ? ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായി, കിഷോറിന് മാത്രം ഇഷ്ടമായില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നാൽ വന്നതുകൊണ്ട് ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയി. ക്ലിയർ ആയോ? അടുത്തത്,
ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി, പക്ഷേ അവസാനത്തേത് മാത്രം പൂർത്തിയാക്കിയില്ല. ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി, പക്ഷേ അവസാനത്തേത് മാത്രം പൂർത്തിയാക്കിയില്ല എന്ന് പറഞ്ഞാൽ എന്താ? 50 ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ 49 എണ്ണം എഴുതി, 50-ാമത്തെ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഇത്രയും ഉള്ള മീനിങ്. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി, അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവസാനത്തേത് മാത്രം പൂർത്തിയാക്കിയില്ല. പക്ഷേയുടെ ആവശ്യം എവിടെയുണ്ടോ? ആ പക്ഷേ ഇല്ലാതെന്ന് പറഞ്ഞു നോക്കിക്കേ. ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി, അവസാനത്തേത് മാത്രം പൂർത്തിയാക്കിയില്ല. സെയിം മീനിങ് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ പക്ഷേ അധികമായിട്ട് വന്നിരിക്കുന്നു, അതുകൊണ്ടാണ് ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആകുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ കാണിക്കാം. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കാണികൾ ക്ഷമയോടെ കേട്ടിരുന്നു, എന്നിട്ട് അതിനുശേഷം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവണ്ടേ, മുഖ്യമന്ത്രിയുടെ പ്രസംഗം കാണികൾ ക്ഷമയോടെ കേട്ടിരുന്നു എന്ന് ഒരു കുഴപ്പമില്ല, എന്നിട്ട് അതിനുശേഷം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന്. എന്നിട്ട് അതിനുശേഷം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു പറഞ്ഞ കാര്യമില്ല, ക്ഷമയോടെ കേട്ടിരുന്നു, അതിനുശേഷം അവിടെ പറഞ്ഞു. പിന്നെ അവിടെ എന്നിട്ട് പറയണോ? വേണ്ട, എന്നിട്ടാണ് അവിടെ എക്സ്ട്ര ആയിട്ട് വന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കാണികൾ ക്ഷമയോടെ കേട്ടിരുന്നു, അതിനുശേഷം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നിട്ട് വന്നതുകൊണ്ട് ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻറ്റായി. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പാണേ. സംഖ്യാശബ്ദം വിശേഷണമായി വന്നാൽ ബഹുവചനം ആവശ്യമില്ല. എന്താണ്? സംഖ്യാശബ്ദം വിശേഷണമായിട്ട് വന്നാൽ ബഹുവചനം ആവശ്യമില്ല. മനസ്സിലായല്ലോ. എക്സാമ്പിൾ നോക്കിക്കേ. എനിക്ക് 5 പുസ്തകങ്ങൾ വേണം. എനിക്ക് 5 പുസ്തകങ്ങൾ വേണം. ഒറ്റ റീഡിങ്ങിൽ നമുക്ക് മിസ്റ്റേക്ക് ഒന്നും തോന്നില്ല അല്ലേ. എനിക്ക് 5 പുസ്തകങ്ങൾ വേണം. പക്ഷെ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് 5 പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി, ഒന്നിൽ കൂടുതൽ അതുകൊണ്ട് ഞാൻ 5 നമ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 പുസ്തകങ്ങൾ എന്ന് പറയേണ്ട ആവശ്യമില്ല, എനിക്ക് 5 പുസ്തകം വേണം എന്ന് പറഞ്ഞാൽ മതി. അവിടെ 5 ഓൾറെഡി ഒരു സംഖ്യാശബ്ദം വന്നു കഴിഞ്ഞു, പിന്നെ അവിടെ പുസ്തകങ്ങൾ എന്ന് പറയേണ്ട ആവശ്യമില്ലാന്ന്. ഓക്കെ, ഇത് ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്തൊരു കാര്യമായിരിക്കും, അത് ശ്രദ്ധിക്കണം. ഇവിടെ 5 എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ പുസ്തകങ്ങൾ എന്ന് വേണ്ട, എനിക്ക് 5 പുസ്തകം വേണമെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ 5 പുസ്തകങ്ങളും കൂടെ വന്നതുകൊണ്ട് അത് റോങ് സ്റ്റേറ്റ്മെൻറ്റായി. അടുത്തത്, എത്ര വേഗമാണ് 10 വർഷങ്ങൾ കടന്നുപോയത്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താ മിസ്റ്റേക്ക് എന്നല്ലേ. എത്ര വേഗമാണ്, 10 വർഷങ്ങളല്ല, എത്ര വേഗമാണ് 10 വർഷം കടന്നുപോയെന്ന് പറഞ്ഞാൽ മതി. 10 അവിടെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ വർഷങ്ങൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. എത്ര വേഗമാണ് 10 വർഷം കടന്നുപോയെന്ന് പറഞ്ഞാൽ മതി. 10 വർഷങ്ങളും കൂടി പറഞ്ഞതുകൊണ്ട് ഇത് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വാക്യശുദ്ധിയിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ഇനി കുറച്ച് എക്സാമ്പിൾസ് വായിക്കാം. അപ്പം നിങ്ങൾക്ക് അതിൽ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 1-ാമത്തെ ചോദ്യം, മന്ത്രിമാർ ആഴ്ചയിൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും തലസ്ഥാനത്ത് ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചു. മന്ത്രിമാർ ആഴ്ചയിൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും തലസ്ഥാനത്ത് ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചു. ഇതിൽ എന്തെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മന്ത്രിമാർ ആഴ്ചയിൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും തലസ്ഥാനത്ത് ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നതിനേക്കാളും അപ്രോപ്രിയേറ്റ് ആയിട്ട് സെൻസ് പറയേണ്ടത് ആഴ്ചയിൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും മന്ത്രിമാർ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കണമെന്നാണ്. മന്ത്രിമാരല്ലേ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ ആ മന്ത്രിമാർ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഒരുമിച്ച് പറയേണ്ടത്. അതുകൊണ്ടാണ് ഇത് തെറ്റായിട്ടുള്ള സെൻസ് ആയിട്ട് മാറുന്നത്. ആഴ്ചയിൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും മന്ത്രിമാർ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചു. അതാണ് റൈറ്റ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടികൾക്ക് സമ്മാനം നൽകി. അപ്പം എന്താണ്, അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടികൾക്ക് സമ്മാനം നൽകി. എന്താണ് തെറ്റ്? അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടികൾക്ക് സമ്മാനം നൽകി. അവിടെ നമ്മൾ ആ ഓർഡർ നോക്കിയത്, അധ്യാപകൻ നന്നായി പഠിച്ചതിന് എന്ന് നമ്മൾ വായിക്കുമ്പോൾ അധ്യാപകൻ നന്നായിട്ട് പഠിച്ചതെന്ന് വിചാരിക്കും. ഇവിടെ ആരാ നന്നായിട്ട് പഠിച്ചത്? കുട്ടികളാണ് നന്നായിട്ട് പഠിച്ചത്. അപ്പം എന്തായിരിക്കും അതിന് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ, നന്നായി പഠിച്ചതിന് അധ്യാപകൻ കുട്ടികൾക്ക് സമ്മാനം നൽകി എന്നാണ്. നന്നായി പഠിച്ചതിന് അധ്യാപകൻ കുട്ടികൾക്ക് സമ്മാനം നൽകി. അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടികൾക്ക് സമ്മാനം നൽകി പറഞ്ഞാൽ അധ്യാപകൻ ആദ്യം വന്നതാണ് പ്രശ്നം. അധ്യാപകനെ അവിടുന്ന് മാറ്റുക, എന്നിട്ട് നന്നായി പഠിച്ചതിന് അധ്യാപകൻ കുട്ടികൾക്ക് സമ്മാനം നൽകി നാക്കുക. ഓക്കെ, അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുമ്പം നിങ്ങൾ വീഡിയോ പോസ് ആക്കിയിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. എന്നിട്ട് നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസർ എഴുതണം. എഴുതിയിട്ട് വീഡിയോ പ്ലേ ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ നോക്കണം. ഓക്കെ, നമുക്ക് അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈ മുഴുവൻ എക്സാമ്പിൾസും എനിക്കിവിടെ എഴുതി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് പറയാം. അപ്പം നിങ്ങളും അത് വർക്കൗട്ട് ചെയ്തില്ല, ഞാൻ എഴുതി കാണിച്ചു തന്നെ. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആൻസർ ബുക്കിൽ എഴുതിയിട്ട് പ്ലേ ചെയ്ത് ഞാൻ പറഞ്ഞ ആൻസർ ശരിയാണോ ചെക്ക് ചെയ്യണം. കേട്ടല്ലോ? ശരി, ക്വസ്റ്റ്യൻ കേട്ടോട്ടോ. ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത നന്ദിപൂർവ്വം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത നന്ദിപൂർവം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പോസ് ചെയ്തോ.
എന്നിട്ട് കറക്റ്റ് ആക്കിക്കേ, എന്താ പ്രശ്നം നോക്കിക്കേ. നോക്കി കഴിഞ്ഞിട്ട് പ്ലേ ചെയ്യാം. ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത നന്ദിപൂർവം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്താണ് ഇവിടെ മിസ്റ്റേക്ക്? ഉദാരമതികളായ കുഴപ്പമില്ല, നാട്ടുകാരോടുള്ള കുഴപ്പമില്ല, കൃതജ്ഞത നന്ദിപൂർവം, അത് രണ്ടും കൂടെ അവിടെ വേണോ? കൃതജ്ഞത എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നന്ദി പറയുന്ന കാര്യമാണ്. കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു എന്ന് പറയേണ്ട കാര്യമുള്ളൂ. അവിടെ നന്ദിപൂർവം എന്ന വാക്ക് വന്നത് എക്സ്ട്രാ ആണ്. ക്ലിയർ ആയോ? ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ചെയ്തത്? ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്, അല്ലെങ്കിൽ വർക്കൗട്ട് ആവുന്നുണ്ട്, നിങ്ങൾ റൈറ്റ് പാത്തിലാണ് പോകുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കാൻ നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം പറയാമേ. ഭാര്യയുടെ ആയത് വാക്ക് ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ മാത്യുവിന് വെച്ചുകൊടുത്തു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ മാത്യുവിന് വെച്ചുകൊടുത്തു. കറക്റ്റ് ചെയ്തോ? കറക്റ്റ് ചെയ്തെന്ന് ഞാൻ പറയാം. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവൂലേ, ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവൻ, അങ്ങനെയാണോ? ഭാര്യയുടെ സമ്മതത്തോടെ വാസുദേവൻ, ഇവിടെ രണ്ട് കാര്യമാണ് പറയണേ. ഒന്ന് മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ, രണ്ടാമത്തെ കാര്യം പറയുന്നത് മാത്യുവിന് വെച്ചുകൊടുത്തു. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഭാര്യയുടെ സമ്മതം? വാസുദേവന് മരണമടയാനായിരിക്കില്ലേ, മാത്യുവിന് കണ്ണുകൾ കൊടുത്തതായിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെ പറയണം, മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു. ആ ആദ്യത്തെ ഭാര്യയുടെ സമ്മതത്തോടെ നേരെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് എവിടെ കൊടുക്കണം? അത് ആ ഭാര്യയുടെ സമ്മതത്തോട് ചെയ്ത കാര്യം എന്താണോ അതിന് തൊട്ട് മുമ്പാണ് കൊടുക്കേണ്ടത്. മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു എന്നാക്കണം. ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ. തൊഴിൽ ലഭിച്ചവരിൽ 100 in 90% നിരാശരാണ്. തൊഴിൽ ലഭിച്ചവരിൽ, എഴുതിയിരിക്കണം, തൊഴിൽ ലഭിച്ചവരിൽ 100 in 90% നിരാശരാണ്. തിങ്ക് ഇറ്റ്, റൈറ്റ് ഇറ്റ്, എന്നിട്ട് ശ്രദ്ധിക്കൂ. ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? തൊഴിൽ ലഭിച്ചവരിൽ, എന്താ അർത്ഥം, എന്താ നമുക്ക് കിട്ടി? കുറേ പേർക്ക് തൊഴിൽ ലഭിച്ചു, അതിന് 100 in 90% നിരാശരാണ്. തൊഴിൽ ലഭിച്ചവരിൽ 90% ആൾക്കാരും നിരാശരാണ്. അവിടെ 100 in 90% എന്ന് പറയണോ? 90% എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് 100 in 90% എന്നുള്ള മീനിങ്ങാണ് വരുന്നത് അല്ലേ? 90% എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി ഇവിടെ 100 എന്നുള്ളത് വന്നു കഴിഞ്ഞു, വീണ്ടും ഇവിടെ 100 എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ കറക്റ്റ് ഉത്തരം എന്താണ്? തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോണേ. ഒന്നാമത്തേത്, അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. രണ്ടാമത്തേത്, അതിനേക്കാൾ ഒരു കവിഞ്ഞ മെച്ചവും ഇതിനില്ല. മൂന്നാമത്തേത്, അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചവും ഇതിനില്ല. നാലാമത്തേത്, അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. ഇപ്പം നമ്മൾ ഇത്ര എക്സാമ്പിൾസ് ചെയ്ത സ്ഥലത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണം. കിട്ടില്ലേ? കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. നമുക്ക് എന്താണ് ആശയോടെ പറയണത്? രണ്ട് സാധനങ്ങളുണ്ട്, അതിനേക്കാളും മെച്ചമൊന്നും ഇതിനില്ല. മീൻസ് ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരുമാതിരി ഒരേപോലെയാണ്. ഒന്നിനേക്കാളും വലിയ മെച്ചമൊന്നും പറയാൻ മറ്റൊന്നും ഇല്ല, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചവും ഇതിനില്ല, അതിനേക്കാൾ ഒരു കവിഞ്ഞ മെച്ചവും ഇതിനില്ല, ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ശരിയായ ഉത്തരം ഇത്രയുള്ളൂ, അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം കേട്ടോണേ. രഘുവിന് അയാളുടെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം വലത് കൈ നഷ്ടമായി. രണ്ടാമത്തെ ഓപ്ഷൻ, രഘുവിന് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ സ്വന്തം വലത് കൈ നഷ്ടമായി. മൂന്നാമത്തേത്, രഘുവിന് അയാളുടെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ വലത് കൈ നഷ്ടമായി. നാലാമത്തേത്, രഘുവിന് ചെറുപ്പത്തിൽ തന്നെ വലത് കൈ നഷ്ടമായി. ഇപ്പം എന്താ നമ്മൾ മീനിങ് കിട്ടിയത്? രഘു എന്ന് പറഞ്ഞൊരാളുണ്ട്, അയാൾക്ക് വലത് കൈ നഷ്ടമായിട്ടുണ്ട്, അത് വളരെ ചെറുപ്പത്തിൽ നഷ്ടമായിക്കണെയാണ്. ഇത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഇത്രയും ഈ ഡിഫറെൻറ്റ് ടൈപ്സിൽ പറയണേ അല്ലേ. അപ്പം ഇതിന് രഘുവിന് അയാളുടെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം വലത് കൈ നഷ്ടമായി. ശരിയാണോ? രഘുവിന് അയാളുടെ ചെറുപ്പത്തിൽ തന്നെ, ഈ അയാളുടെ ചെറുപ്പത്തിൽ എന്ന് പറയണോ? രഘുവിൻ്റെ ചെറുപ്പത്തിൽ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അയാളുടെ പറയണ്ടോ? രഘുവിൻ്റെ ചെറുപ്പത്തിൽ നമുക്ക് മനസ്സിലായില്ലേ രഘുവിൻ്റെയാണ്. പിന്നെ ഇതിനെ വീണ്ടും രഘുവിന് അയാളുടെ ചെറുപ്പത്തിൽ എന്ന് പറയണേ, അത് തെറ്റാണ്. രഘുവിന് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ, ഓ വീണ്ടും തൻ്റെ സ്വന്തം വലത് കൈ നഷ്ടമായി. തൻ്റെ ആവർത്തിക്കുന്ന അവിടെ തെറ്റല്ലേ. മൂന്നാമത്തേത്, രഘുവിന് അയാളുടെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ വലത് കൈ നഷ്ടമായി. രഘുവിന് അയാളുടെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും തൻ്റെ വലത് കൈ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നമുക്കറിയാം രഘുവിൻ്റെ കൈയാണ്, വീണ്ടും തൻ്റെ അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നാലാമത്തേത്, രഘുവിന് ചെറുപ്പത്തിൽ തന്നെ വലത് കൈ നഷ്ടമായി. അതാണ് കറക്റ്റ്, രഘുവിന് ചെറുപ്പത്തിൽ തന്നെ വലത് കൈ നഷ്ടമായി. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കേട്ടോണേ.
ദേശീയ സമ്മേളനത്തിൽ ഏതാണ്ട് 2000-ഓളം പേർ പങ്കെടുത്തു. ദേശീയ സമ്മേളനത്തിൽ ഏതാണ്ട് 2000-ഓളം പേർ, നമ്മൾ ആദ്യം പഠിച്ച ടൈപ്പ് ഏതാണ്ട് 2000-ഓളം, അത് രണ്ടും കൂടെ അവിടെ വരേണ്ട ആവശ്യമില്ല അല്ലേ. അടുത്തത് നോക്കിയേ, ദേശീയ സമ്മേളനത്തിൽ ഏകദേശം 2000-ഓളം പേർ, വീണ്ടും ഏകദേശം 2000-ഓളം, അത് രണ്ടും കൂടെ വേണ്ട. മൂന്നാമത്തത്, ദേശീയ സമ്മേളനത്തിൽ മിക്കവാറും 2000-ഓളം പേർ പങ്കെടുത്തു. മിക്കവാറും 2000-ഓളം പേർ. നാലാമത്തെ ഓപ്ഷൻ, ദേശീയ സമ്മേളനത്തിൽ ഏതാണ്ട് 2000 പേർ പങ്കെടുത്തു. അപ്പം നിങ്ങൾക്ക് ഏതാ കറക്റ്റ് എന്ന് മനസ്സിലായില്ലേ. ഈ മിക്കവാറും 2000-ഓളം പേർ എന്ന് പറയേണ്ടത് തെറ്റാണ്. ദേശീയ സമ്മേളനത്തിൽ ഏതാണ്ട് 2000 പേർ പങ്കെടുത്തു എന്ന് പറഞ്ഞത് ശരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോണേ. പെട്ടെന്നുണ്ടായ മകളുടെ മരണം അയാളെ തളർത്തിക്കളഞ്ഞു. പെട്ടെന്നുണ്ടായ മകളുടെ മരണം അയാളെ തളർത്തിക്കളഞ്ഞു. അടുത്തത്, മകളുടെ പെട്ടെന്നുണ്ടായ മരണം അയാളെ തളർത്തിക്കളഞ്ഞു. അടുത്തത്, അയാളുടെ മകളുടെ പെട്ടെന്നുണ്ടായ മരണം അയാളെ തളർത്തി. അത് കേൾക്കുമ്പോൾ തന്നെ അയാളുടെ മകളുടെ പെട്ടെന്നുണ്ടായ മരണം അയാളെ കേൾക്കുമ്പോഴേ നമുക്ക് തെറ്റാണെന്നറിയാം. അത് നമ്മൾ ആദ്യമേ കട്ട് ചെയ്യേക്കുക, അങ്ങനെ തോന്നുന്നു കേട്ടോ. പെട്ടെന്നുണ്ടായ അയാളുടെ മകളുടെ മരണം തളർത്തിക്കളഞ്ഞു. ഇവിടെ എന്താണ് സംഭവം, ആ സംഭവത്തിന് മുന്നേ വേണം അതിൻ്റെ സബ്ജക്റ്റ് ചേർക്കാൻ. നാ നിങ്ങൾ ആദ്യം ചിന്തിക്കണം, ഇവിടെ അയാളുടെ മകൾ മരിച്ചു, പെട്ടെന്നാണ് മരിച്ചിരിക്കുന്നത്, അത് അയാളെ തളർത്തി എന്നാണ് പറയേണ്ടത്. അപ്പം ഈ സെൻറ്റൻസോ ആദ്യം പറഞ്ഞത് ശരിയാണോ, പെട്ടെന്നുണ്ടായ മകളുടെ മരണം. അപ്പം നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ മകളുടെ എന്ന് മാത്രം വായിച്ചു നോക്കിക്കും. പെട്ടെന്നുണ്ടായ മകളുടെ ആ ഒന്നും രണ്ടും വേർഡ് എടുക്കുമ്പോൾ തന്നെ എന്തോ പ്രശ്നമില്ലേ. പെട്ടെന്നുണ്ടായതിൻ്റെ അടുത്ത് മകളുടെ എന്ന് പറയുമ്പോൾ എന്തോ പ്രശ്നമുണ്ട്. അടുത്തതോ, മകളുടെ പെട്ടെന്നുണ്ടായ മരണം. അപ്പോൾ ഇവിടെ ആരാണ് പെട്ടെന്നുണ്ടായത്, പെട്ടെന്നുണ്ടായത് മരണമാണ് അല്ലെ. എന്താണ് പെട്ടെന്നുണ്ടായത്, പെട്ടെന്നുണ്ടായത് മരണമാണ്. അപ്പോൾ മരണത്തിന് കൂടെ വേണം എപ്പോഴും പെട്ടെന്നുണ്ടായത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കറക്റ്റാണ്, മകളുടെ പെട്ടെന്നുണ്ടായ മരണം അയാളെ തളർത്തിക്കളഞ്ഞു. പെട്ടെന്നുണ്ടായ അയാളുടെ മകളുടെ മരണം, ഈ പെട്ടെന്നുണ്ടായ അയാളുടെ എന്ന് പറഞ്ഞാലും പെട്ടെന്നുണ്ടായ മകളുടെ എന്ന് പറഞ്ഞാലും ഒക്കെ തെറ്റാ. പെട്ടെന്നുണ്ടായ മരണം എന്ന് എവിടെ ഒരുമിച്ചുണ്ടോ അവിടെ കറക്റ്റ് ആവുള്ളൂ. അതായത് എന്താണോ സംഭവിക്കുന്നത്, ആ സംഭവത്തിന് തൊട്ട് മുന്നേ വേണം അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിലോ അല്ലെങ്കിൽ അത് ചെയ്ത ഒരാളാണെങ്കിലോ ആ ഒരു സംഭവത്തിന് തൊട്ട് മുന്നേ വേണം ആ ടേം ചേർക്കാനാണ്. ഇപ്പം നന്നായി പഠിച്ചതിന് അധ്യാപകൻ കുട്ടികൾക്ക് സമ്മാനം കൊടുത്തു, അല്ലെങ്കിൽ അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടികൾക്ക് സമ്മാനം കൊടുത്തു എന്ന് പറയുമ്പോൾ ആദ്യത്തിൽ അധ്യാപകൻ നന്നായി പഠിച്ചതിന്, ആ മൂന്ന് ടേം എടുത്ത് നമുക്ക് മനസ്സിലാവും അധ്യാപകനല്ല നന്നായി പഠിച്ചേക്കണേ. അതേസമയം നന്നായി പഠിച്ചതിന് അധ്യാപകൻ കുട്ടികൾക്ക്, അവിടെ ശരിയായി നന്നായി പഠിച്ചതിന് അധ്യാപകൻ കുട്ടികൾക്ക് സമ്മാനം നൽകിയാണ് ഒരുമിച്ച് കിടക്കണേ, അവിടെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആ ഒരു സെൻറ്റൻസിൻ്റെ പ്ലേസ്മെൻറ്റാണ് അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് തെറ്റും ശരിയാക്കുന്നത്. ഓക്കെ, അടുത്ത കേട്ടോണേ. ഇന്ന് രാത്രി ഒരു പക്ഷേ മഴ പെയ്യും. ഇന്നു രാത്രി ഒരു പക്ഷേ മഴ പെയ്യും. അടുത്തത്, ഇന്നു രാത്രി ഒരു പക്ഷേ മഴ പെയ്തേക്കാൻ ഇടയുണ്ട്. അടുത്തത്, ഇന്നു രാത്രി ഒരു പക്ഷേ മഴ പെയ്തേക്കാം. അടുത്തത്, ഇന്നു രാത്രി പക്ഷേ മഴ പെയ്തേക്കും. അത് കേൾക്കുമ്പോഴേ മനസ്സിലായി ഇന്ന് രാത്രി പക്ഷേ മഴ പെയ്തേക്കും, അതിലെന്തോ പ്രശ്നമുണ്ട്. നമ്മൾ അത് ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയുക, ചിലത് നമുക്ക് വായിക്കുമ്പോഴേ മനസ്സിലാവും. ബാക്കി നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുക. ഇപ്പൊ തേർഡ് നോക്കിക്കേ, ഇന്ന് രാത്രി ഒരു പക്ഷേ മഴ പെയ്തേക്കാം. ഇന്ന് രാത്രി ഒരു പക്ഷേ മഴ പെയ്തേക്കാം, എന്താണ് ഉദ്ദേശിക്കുന്നത്? രാത്രി ചിലപ്പോൾ മഴ പെയ്യാം, ചിലപ്പോൾ മഴ പെയ്യാതിരിക്കാം. ഇന്ന് രാത്രി എന്ന് പറഞ്ഞു നോക്കി, ഒരു പക്ഷേ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മേ ഓർ മേ നോട്ട് എന്ന് വന്നു കഴിഞ്ഞു, പെയ്യാം പെയ്യാതിരിക്കാം. ഒരു പക്ഷേ മഴ, പിന്നെ വീണ്ടും പെയ്തേക്കും എന്ന് പറയുന്നു. ഒരു പക്ഷേ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു പക്ഷേ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ പെയ്യാതിരിക്കാം. അതായത് ഒരു പക്ഷേ മഴ പെയ്തേക്കും എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു അൺസെർട്ടനിറ്റി കാണിക്കുന്ന ഒരു വാക്കാണ്. ഒരു പക്ഷേ എന്ന് പറയുമ്പോൾ വീണ്ടും മഴ പെയ്തേക്കും എന്ന് പറഞ്ഞാൽ അതും ഒരു അൺസെർട്ടനിറ്റിയാണ്. ഈ അൺസെർട്ടനിറ്റി രണ്ടാണ് അവിടെ കാണിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് അത് തെറ്റുന്നത്. ഇനി ഇന്ന് രാത്രി ഒരു പക്ഷേ മഴ പെയ്തേക്കാൻ ഇടയുണ്ട്. വീണ്ടും ഇന്ന് രാത്രി കഴിഞ്ഞിട്ട് ഒരു പക്ഷേ എന്ന് വന്നു, മഴ പെയ്തേക്കാൻ ഇടയുണ്ട്. അപ്പോൾ രണ്ട് തവണ അൺസെർട്ടനിറ്റി കാണിക്കുക, അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇന്ന് രാത്രി ഒരു പക്ഷേ മഴ പെയ്യും, അവിടെ വേറെ ഒന്നുമില്ല, സിമ്പിളാണ് സെൻറ്റൻസ്. വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് കറക്റ്റ് മീനിങ് നമുക്ക് തന്നിരിക്കണം. ഇന്ന് രാത്രി ഒരു പക്ഷേ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ന് രാത്രി പെയ്യാം പെയ്യാതിരിക്കാം, ആ ഒരു പക്ഷേ അവിടെ ആ അൺസെർട്ടനിറ്റി കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ അതാണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ. മരണമടഞ്ഞ ലക്ഷ്മിയുടെ കണ്ണുകൾ ഭർത്താവിൻ്റെ സമ്മതത്തോടെ മറ്റൊരാൾക്ക് വെച്ചു കൊടുത്തു. അടുത്തത്, മരണമടഞ്ഞ ലക്ഷ്മിയുടെ ഭർത്താവിൻ്റെ സമ്മതത്തോടെ കണ്ണുകൾ, കേൾക്കുമ്പോഴേ തെറ്റാണല്ലേ. മരണമടഞ്ഞ ലക്ഷ്മിയുടെ ഭർത്താവിൻ്റെ സമ്മതത്തോടെ കണ്ണുകൾ മറ്റൊരാൾക്ക് വെച്ചു കൊടുത്തു. ഇവിടെ ആരുടെ കണ്ണുകളാണ് വെച്ചു കൊടുത്ത്, ആരുടെ സമ്മതത്തോടെയാണ് നമ്മൾ അറിയേണ്ടത്. മരണമടഞ്ഞ ലക്ഷ്മിയുടെ ഭർത്താവിൻ്റെ സമ്മതത്തോടെ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? മരണമടഞ്ഞ ഭർത്താവ് എങ്ങനെ സമ്മതം കൊടുക്കുക അല്ലേ, മരണമടഞ്ഞു. അപ്പം അത് തെറ്റായിരിക്കും. അതുപോലെ മറ്റൊരാൾക്ക് ഭർത്താവിൻ്റെ സമ്മതത്തോടെ മരണമടഞ്ഞ ലക്ഷ്മിയുടെ കണ്ണുകൾ വെച്ചു കൊടുത്തു. മറ്റൊരാൾക്ക് ഭർത്താവിൻ്റെ സമ്മതത്തോടെ മരണമടഞ്ഞ ലക്ഷ്മിയുടെ, അവിടെയൊക്കെ പ്രശ്നമുണ്ട്.
മരണമടഞ്ഞ ലക്ഷ്മിയുടെ കണ്ണുകൾ ഭർത്താവിന്റെ സമ്മതത്തോടെ മറ്റൊരാൾക്ക് വെച്ചു കൊടുത്തു. അവിടെ പ്രശ്നമുണ്ടോ? മരണമടഞ്ഞ ലക്ഷ്മിയുടെ കണ്ണുകളാണ്. അപ്പൊ മരണമടഞ്ഞ ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ കണ്ണുകളെന്ന് പറഞ്ഞു. ഭർത്താവിന്റെ സമ്മതത്തോടെ മറ്റൊരാൾക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ അവിടെ പ്രശ്നമില്ലേ? അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞുതരില്ല, നാല് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കണം. ഒന്നാമത്തത്, ഞാൻ സാധാരണ രാവിലെ കാപ്പിയാണ് കുടിക്കുക പതിവ്. രണ്ടാമത്തത്, ഞാൻ സാധാരണ രാവിലെ കാപ്പിയാണ് കുടിക്കുക. മൂന്നാമത്തത്, ഞാൻ സാധാരണ രാവിലെ കാപ്പിയാണ് പതിവായി കുടിക്കാറ്. നാലാമത്തത്, സാധാരണ ഞാൻ രാവിലെ കാപ്പിയാണ് പതിവായി കുടിക്കുക. ഈ നാല് സ്റ്റേറ്റ്മെൻ്റ് വായിച്ചിട്ട് ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ഏതാണെന്ന്, വൺ ആണെങ്കിൽ വൺ, ടു ആണെങ്കിൽ ടു, ത്രീ ആണെങ്കിൽ ത്രീ, ഫോർ ആണെങ്കിൽ ഫോർ ആണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്കിത് മനസ്സിലായോന്ന് എനിക്കറിയാനും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടാനും നിങ്ങളിത് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ചോദ്യം, ഒന്ന് രണ്ട് ചോദ്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് കേട്ടോണ്ടെ, പോലീസുകാരൻ മോഷ്ടിച്ച കുറ്റത്തിന് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരുത്തിന് പിടികൂടി. പോലീസുകാരൻ മോഷ്ടിച്ച കുറ്റത്തിന്, ആ മൂന്നിനെ എടുത്താൽ തന്നെ തെറ്റാന്ന് മനസ്സിലാവില്ലേ? പോലീസുകാരനാണ് മോഷ്ടിച്ചേ, അല്ല, അപ്പം അങ്ങനെ കളഞ്ഞോളണം. പോലീസുകാരൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് മോഷ്ടിച്ച കുറ്റത്തിന് ഒരുത്തിനെ പിടികൂടി. പോലീസുകാരൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് മോഷ്ടിച്ച കുറ്റത്തിന് ഒരുത്തിനെ പിടികൂടി. തെറ്റ് തോന്നുന്നുണ്ടോ? അടുത്ത കേട്ടെ, മോഷ്ടിച്ച കുറ്റത്തിന് ഒരുത്തനെ പോലീസുകാരൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടികൂടി. ഇവിടുത്തെ ഏതായിരിക്കും കറക്റ്റ്? പോലീസുകാരൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് മോഷ്ടിച്ച കുറ്റത്തിന് ഒരുത്തിനെ പിടികൂടിയാണോ, മോഷ്ടിച്ച കുറ്റത്തിന് ഒരുത്തനെ പോലീസുകാരൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടികൂടി എന്നുള്ളതാണോ ശരി? ഇവിടെ ഇവിടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണ്? ഒരാളെ മോഷ്ടിച്ചു, ആ മോഷ്ടിച്ച കുറ്റത്തിനായാലും പോലീസുകാരൻ പിടികൂടി എന്നാണ് നമുക്ക് കിട്ടിയത്, ആ ഒരു മീനിങ് അല്ലേ. അപ്പം ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ പോലീസുകാരൻ ബസ് സ്റ്റാൻഡിൽ വെച്ച്, അപ്പം ആര് എവിടെ വെച്ച് മോഷ്ടിച്ച കുറ്റത്തിന് ഒരുത്തിനെ പിടികൂടി, ആരെന്ന് പറഞ്ഞു എവിടെ വെച്ചെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കാര്യം പറയുന്നത്. അടുത്തതിലോ, മോഷ്ടിച്ച കുറ്റത്തിന് ഒരുത്തനെ പോലീസുകാരൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടികൂടി എന്ന് പറഞ്ഞു. അവിടെ കാര്യം പറഞ്ഞു, മോഷ്ടിച്ച കുറ്റത്തിന് ഒരുത്തനെ. അപ്പം എന്താണോ അതിൽ ഹൈലൈറ്റ്, അതാണ് അവിടെ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ അതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി ബസ്സിനകത്ത് പുക വലിക്കുകയോ കയ്യും തലയും പുറത്തിടാനോ പാടില്ല. പുക വലിക്കുകയോ കയ്യും തലയും പുറത്തിടാനോ പാടില്ല. അടുത്തത്, ബസ്സിനകത്ത് പുക വലിക്കാനോ കയ്യും തലയും പുറത്തിടുകയോ ചെയ്യരുത്. അടുത്തത്, ബസ്സിനകത്ത് പുക വലിക്കുകയോ കയ്യും തലയും പുറത്തിടുകയോ ചെയ്യരുത്. അടുത്തത്, ബസ്സിനകത്ത് പുക വലിക്കാനും കയ്യും തലയും പുറത്തിടുകയോ ചെയ്യരുത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും, വെറുതെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ബസ്സിനകത്ത് പുക വലിക്കുകയോ കയ്യും തലയും പുറത്തിടാനോ, ഒന്ന് പുക വലിക്കുകയോ ഒന്ന് കയ്യും തലയും പുറത്തിടാനോ, അത് രണ്ടും കൂടെ വരുമ്പോൾ അത് തെറ്റാണ്. അടുത്തതിൽ, പുക വലിക്കാനോ കയ്യും തലയും പുറത്തിടുകയോ, ഒന്ന് പുക വലിക്കാനോ രണ്ട് കയ്യും തലയും പുറത്തിടുകയോ, അങ്ങനെ വരുമ്പോൾ അതും തെറ്റാണ്. പുക വലിക്കുകയോ കയ്യും തലയും പുറത്തിടുകയോ, രണ്ടും ആ ഒരേപോലെ ചോദിക്കുക, അതാണ് അവിടെ ശരിയായ ആൻസർ. അടുത്തൊരു ചോദ്യം നോക്കൂ. ഇത് നാല് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇതിൽ ഒരെണ്ണം തെറ്റാണ്. ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധനാണെന്ന് മന്ത്രി പറഞ്ഞു. രണ്ടാമത്തത്, ഏത് വിചാരണ നേരിടാനും സന്നദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. മൂന്നാമത്തത്, ഏത് വിചാരണയും നേരിടാൻ താൻ സന്നദ്ധനാണെന്ന് മന്ത്രി പറഞ്ഞു. നാലാമത്തത്, ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധനാണെന്ന് മന്ത്രി പറഞ്ഞു. ഇത് ഏതാണ് ഏറ്റവും ശുദ്ധമായ രൂപം എന്നുള്ളതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിലെയും കമൻറ്റ് നിങ്ങൾ ചെയ്യണം. ആദ്യത്തെ ചോദ്യമാകുമ്പോൾ ക്വസ്റ്റ് നമ്പർ വൺ എന്നിട്ടിട്ട് അതിൻ്റെ ആൻസർ വൺ ടു ത്രീ ഫോർ ചെയ്തെന്ന് ഇടുക. രണ്ടാമത്തെ ഇതിന് ക്വസ്റ്റ് നമ്പർ ടു എന്നിട്ടിട്ട് അതിൻ്റെ കമൻറ്റ് ചെയ്താന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വാക്യ ശുദ്ധി. അപ്പോൾ ഈ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നോക്കിയിട്ട് മാക്സിമം എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾ കയ്യിൽ ഏതെങ്കിലും റാങ്ക് ഫയലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് നമ്പേഴ്സും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭാഗം സെറ്റായി. നമുക്ക് എന്നിട്ട് അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും